ശരിക്കും ഞാൻ കണ്ടുന്നേ, സ്വപ്നം വിചാരിക്കാൻ തന്നെ പറ്റുന്നില്ല. എനിക്കാളെ ഇഷ്ടമായില്ല. ഒരു ബഫൂൺ, സ്വരം അതുപോലെ തന്നെയാ, പള്ളത്തൊണ്ടിയാ. ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം. ഗാനഗന്ധർവൻ കുട്ടിക്ക് അസൂയ. എനിക്കെന്തിനാ അസൂയ? ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റും അയാൾക്ക്. അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി എന്നാ അമ്മ പറയണത്. വഷളായനെ തള്ളയുടെ മൂന്ന് കുശുമ്പും കുന്നായ്മയും സംഗീതക്കാര്. ഇതുവരെ കഴിഞ്ഞല്ലേടി, എത്ര നേരമായി? മെഷീനൊന്നല്ല എടി, അവിടെ ആശാരിമാര് വന്നിരിക്കണം. മൂന്ന് പേര് വന്നിട്ടുണ്ട്, ഇനി രണ്ടുപേരും കൂടി വരുമത്രേ. അതിന് ഞാനെന്ത് ചെയ്യണ്ടേ? തല കുത്തിക്കണോ? തല കുത്തി നിൽക്കൊന്നും വേണ്ട, നീ അങ്ങോട്ട് വേഗം വന്നാ മതി. ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം. കെറ്റം വരണമെന്ന് അറിഞ്ഞപ്പോ മുതൽ നിലത്തൊന്നുമല്ല സാധനം. സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും. എന്താ ഒരു വെയില്, ഉരുകും. ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകട്ടെ. ആശാരിമാര് എത്ര പേരുണ്ട്? ആ ഞാൻ നോക്കിയില്ല. നിന്റെ പിണക്ക് ഇതുവരെ തീർന്നില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. മോളെ, എന്താ ആ പണിക്കാര് പെണ്ണോട് കഞ്ഞുള്ളായെങ്കിൽ ഇത്തിരി വരാൻ പറ. ഭയങ്കര പരവേഷം. പണിക്കാരി അത് കെട്ടിയാള പണിക്കാരി. അയാൾക്ക് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞോള എടുത്തു കൊടുക്ക്. കൊടുക്കണ്ട അയാൾക്ക്, കാറും കളിക്ക് കൊടുക്കും ഞാൻ. ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ടാട്ടോ, അല്ലെങ്കിൽ തന്നെ 18 അടവും പയറ്റിട്ടോ ഒന്ന് വന്നു കിട്ടിയത്. ചതിക്കരുത്. കഞ്ഞിവെള്ളം. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? എന്താടി? അയ്യോ എന്റെ പപ്പേച്ചി. എന്താ ആരം കലിക്ക് കൊടുത്തു തന്നെ? വട്ടു പിടിച്ചോ നിനക്ക്. അതെ എടീ, നീ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവൻ. ഗന്ധർവനോ? മനസ്സിലാവണ പോലെ പറ നോക്ക്, എനിക്ക് വയ്യേന്റെ അമ്മോ. എന്താടാ മോനെ? ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യം കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ പോണം. കാര്യം പിടി കിട്ടി, കക്കൂഷി പോണോ? എടാ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്ന് പറഞ്ഞ് വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഏയ് അതൊന്നും ആയിരിക്കില്ല. അല്ല അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ കാശ് വാങ്ങും, പണി ഞങ്ങൾക്ക് സൗകര്യമ്പോഴാ. എന്തേ നീ അന്ന് പേടിക്കണം കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ. പിന്നെ ശശി, ശശിയേ, എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ്? ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്തിന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ അവിടെ കൂടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല എന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല, വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയിക്കളോ. എന്താ പിണങ്ങി പോയതാ? ഏയ് അവനെ ഒരു സുഖമില്ലായ്മ,
എന്റെ പെങ്ങളെ മോനാ മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ചല്ലേ ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരി പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. അയാൾ ഇനി മുതൽ പണിക്ക് വരാണ്ടിരുന്നാ മതി. ആര്? യേശുദാസ്. അയാൾ വന്ന് നിനക്കെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? പിന്നെ എന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കാ തമ്പുരാട്ടിമാര്. അയാളെ പറ്റി എന്തൊക്കെ ഞാൻ അവരോടൊക്കെ കാച്ചേക്കണെന്നറിയോ? പുളിയും കൊട്ടോടിയും കൊണ്ട് യേശുദാസ് വരണത് കണ്ടാ നല്ല സുഖായി. നീ എന്തിനെ കണ്ട നുണയൊക്കെ പറയാൻ പോയത്? അയാൾ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ അമ്മേ, എന്നാ പോളൂ, അച്ഛന് ബിസിനസ്, അച്ഛൻ പാടും അമ്മ പാടും, അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടുകാരാത്രേ. പിന്നെ വീട്ടിൽ കാറുണ്ട്, ഉണ്ടാവും കാറിന്റെ പാടം. ഇങ്ങനെ ഒരു പുളി ഓടിക്കാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താടി? ഒന്നുമില്ല. നീ ഇനി അയാളെ കാണുമ്പോ കളിയാക്കാനും നിക്കണ്ട കേട്ടോ. അതിനയാള് പണിക്ക് വന്നാലല്ലേ, നാളുണ്ടെങ്കി വരില്ല. നടക്കാൻ വയ്യ, ആമവാദമാ വൈദ്യര് പറഞ്ഞ്. കാലം കുറെ ആയല്ലോ ഈ പണി. അതെ അതെ. കുളിക്കാൻ പോവാ? അല്ല, ഊണഴിക്കാൻ പോവാ. മിടുക്കി മിടുക്കി. അതെ അതെ. യേശുദാസ് മുങ്ങി. മുഴക്കോലി അവിടെ നിക്കട. രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല, അതിന്റെ വന ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന്റെ മോന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ ഇന്നത്തെ ആശാരിയടാ. വെറുതെ അല്ല അലുമിനിയം കലത്തിന് കയറുകൊണ്ട് പോലെ ചളിങ്ങിരിക്കണേ. ഡാ കള്ളപ്പണി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേ പണി പുറത്തേക്ക് പോകും. കുഞ്ഞുട്ടം വലിയ വർത്താനൊന്നും പറയണ്ട, ചേട്ടനല്ല നാവികസേനയിലും ചേരണ്ട ആളാ. എന്തിനെ മുങ്ങാൻ? അതേടാ ശരിയാ, ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ പണിതാ, അതിലൊരു കള്ളത്തരമില്ലാട്ടോ. പിന്നെ മുങ്ങും. പത്ത് സ്ഥലത്ത് ഒരുമിച്ച പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. അപ്പൊ ഞാൻ ചെലപ്പോ മുങ്ങും പൊങ്ങും. അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആര് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കെ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട് ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി. ചായ എനിക്ക് വേണ്ട. നിന്റെ ചായ വേണ്ടെങ്കി വേണ്ട. ആശാരി ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പേര് വിളിക്കാലോ. അതിന്റെ കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം. എന്തിനാ എടാ ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയത് അമ്മാവാ. എടാ നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്ക? മോനെ മോനെ അങ്ങനെ അടിക്കരുത്. കുട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ, അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ഒക്കെ ശരിയാവും. നീ പണിതോ മാ പിടി.
ആ കണക്കെനിക്ക് മനസ്സിലായോടാ. കുട്ട, മോന് പണി പഠിക്കണോ? വേണ്ടേ? എന്താ ചേട്ടാ? ഇതെന്താ ചേട്ടാ? മുഴക്കോല്. ചാച്ചി, മുഴക്കോല്. ഇത് സംഭവമാവ തളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലോ, അതൊക്കെ നിന്നെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടണം തെളി വിളിക്കും. ഏത് തമ്പുരാട്ടിയെങ്കിലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടി ഒന്നും അല്ല, അത് ഇവിടെ വേലയ്ക്ക് നിൽക്കണ പെണ്ണാ. അത് ശരി. വേഷം ബാവൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് കോലേറ്റാന്ന്. എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവളെ ഇവിടെ തന്നെയാ വളർന്നതേ.